ഇത് അനു റാന്നി വിദ്യാർത്ഥിയായിരുന്ന കാലം മുതലേ സ്കൂൾ കോളേജ് തലങ്ങളിൽ ബെസ്റ്റ് ആക്ടറായിരുന്നു. പുലിപ്പാർവ് എന്ന തമിഴ് സിനിമയിലൂടെ വെള്ളിത്തിരയിലെത്തി. ജോയ്സ് വിഭാഗമറ്റം കഥയും ഷിബു ബാലച്ചർ തിരക്കഥയും എഴുതിയ കടലാസുതോണി എന്ന മെഗാപരമ്പരയിൽ സബ് ഇൻസ്പെക്ടർ ചന്ദ്രദാസ് എന്ന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് മിനി സ്ക്രീനിലും എത്തി. പിന്നെ ഒട്ടനവധി സീരിയലുകളിലും ടെലിഫിലിമുകളിലും മികച്ച കഥാപാത്രത്തെ കാഴ്ചവെച്ച ഈ കലാകാരൻ ഇനിയും അവസരങ്ങൾക്കായി കാത്തിരിക്കുന്നു. നമസ്കാരം. ഗുരുപ്രിയ ടിവിയുടെ ഞാനും താരം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് നല്ല ഒരു കലാകാരനെയാണ്, ശ്രീ അനു റാന്നി. നമസ്കാരം സാർ. നമസ്കാരം. സാർ കുറച്ച് സീരിയൽസ് ഒക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ സാറിന്റെ ആദ്യത്തെ സീരിയൽ ഏതാണ്? എന്റെ ആദ്യത്തെ സീരിയൽ എന്ന് പറഞ്ഞാൽ കടലാസുതോണി എന്ന് പറഞ്ഞ സീരിയലാണ്. അത് ജോസി ഭാഗമറ്റം മലയാള മനോരമ എന്ന ഒരു നോവലാണ്. അത് ജോസി ഭാഗമറ്റം എഴുതി. അത് റഷീദ് ഖാദർ എന്ന് പറഞ്ഞാൽ കോട്ടയംകാരനൊരു ഡയറക്ടർ ആണ് അത് സംവിധാനം ചെയ്തത്. അതിൻ്റെ തിരക്കഥ നമ്മുടെ ഷിബു ബാലച്ചിറ സാറാണ്, അദ്ദേഹമാണ് എന്നെ അതിനകത്ത് കൊണ്ടുവന്നത്. എനിക്ക് അതിനകത്ത് നല്ലൊരു എസ് സിയുടെ വേഷമാണ് ഞാൻ ചെയ്തത്. സാർ ചെയ്തിട്ടുള്ള മറ്റു വർക്കുകൾ ഏതൊക്കെയാണ്? മറ്റു വർക്കുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കിളി പറഞ്ഞ കുടുംബം എന്ന് പറഞ്ഞൊരു കോമഡി സീരിയല് കൈരളിക്ക് വേണ്ടി ചെയ്തു. അതിന്റെ തിരക്കഥ ഷിബു ബാലച്ചിറ സാറാണ്, അദ്ദേഹമാണ് എന്നെ അതിനകത്ത് ക്ഷണിച്ചത്. അതിനകത്ത് ഞാൻ ഒരു പേടിത്തൊണ്ടനായ ഒരു വില്ലനാണ്. വില്ലൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ പേടിപ്പിക്കാൻ വരുന്നപ്പം വില്ലന് തന്നെ പേടി. അതെ അതെ, അങ്ങനത്തെ ഒരു കഥാപാത്രമായിരുന്നു. അത് നല്ല രീതിയിൽ ചെയ്തു. ഒരു കോമഡി വില്ലൻ കഥാപാത്രം ചെയ്തപ്പോ സാറിന്റെ എങ്ങനെയായിരുന്നു സാറിന്റെ? എനിക്ക് നല്ല ഒരു എന്റെ ഒരു ഇതായിരുന്നു. എന്റെ ജീവിതത്തിലെ ഒരു ഭാഗമായിട്ട് തന്നെ എടുത്ത് അതിനെ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞു. പിന്നെ നല്ല സപ്പോർട്ടിങ് ഉണ്ടായിരുന്നു കൂട്ടുകാരുടെ ഭാഗത്തുനിന്നും മറ്റെല്ലാ ഭാഗത്തുനിന്നും നല്ല സപ്പോർട്ടിങ് ചെയ്തു. ഈ ഒരു അഭിനയ മേഖലയിലോട്ട് സാറിന്റെ ആ ഒരു ചുവടുവെപ്പ് എങ്ങനെയാണ്? ചുവടുവെപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ കുട്ടിക്കാലം മുതൽ സ്കൂൾ തലത്തില് മിമിക്രി അങ്ങനെയൊക്കെയുള്ള ചെയ്യുമായിരുന്നു. മിമിക്രി ചെയ്യുമ്പോ സാറ് നമുക്ക് വേണ്ടി നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി? ഇപ്പൊ ഞാൻ അതെല്ലാം വിട്ടു. ഞാൻ ഇപ്പൊ ചെയ്യത്തില്ല. ഇപ്പൊ ചെയ്തില്ല, സ്വരമൊക്കെ മാറിപ്പോയി. ഞാന് പിന്നെ സ്കൂൾ ജീവിതം കഴിഞ്ഞു, ഐ ടി ഒക്കെ പ്രയാസമായി കഴിഞ്ഞിട്ട് ഞാൻ ഗൾഫിന് പോയി. ഗൾഫിലൊരു 10-12 വർഷം നിന്ന് കലയുമായിട്ടുള്ള ബന്ധമാണ് വിട്ടു. ഞാനും സുരാജ് കുഞ്ഞാർമൂടൊക്കെ ഒന്നിച്ച് ഒരു ടെലിഫിലിം ഒക്കെ ചെയ്താണ്. അതിനുശേഷം ഞാൻ ഗൾഫിൽ പോയി. പിന്നെ എനിക്ക് കലയോടുള്ള ബന്ധം വിട്ടു. 10-12 വർഷം കഴിഞ്ഞാണ് തിരിച്ചു വരുന്നത്. തിരിച്ചു വരുന്ന സമയത്താണ് ഞാൻ ഈ ശിവസാറിനെ പരിചയപ്പെടുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ പിന്നെ ഈ സീരിയല് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വേഷങ്ങളിലൊക്കെ. ഇപ്പൊ ഈ ഒരു സാഹചര്യത്തില് ചെയ്തു വെച്ച വർക്ക് കാലനും കണ്ടകശിനി എന്ന് പറഞ്ഞ ഒരു വെബ് സീരീസ് ആണ്. അത് 8 എപ്പിസോഡ് ചെയ്തു വെച്ചേക്കാണ്. അതിന്റെ ഡബിങ്ങോടെ ഉള്ളു ബാക്കി. അതിപ്പോ ഉടനെ ഉണ്ട്, ചിലപ്പോ ഇന്ന് തന്നെ ഉണ്ടാവുകയും ചെയ്തിട്ട് പോകണമെന്ന് പറഞ്ഞ് അതിനുശേഷം ഞാൻ ചെയ്ത നാടൻ പാട്ടാണ്. അത് റിലീസായി. ഞാനല്ല പാടിയത്, ഞാൻ അഭിനയിച്ചു പാടിയിട്ടുണ്ട്. പാട്ട് പിന്നീട് പറയുന്ന പാട്ട് വരുന്നത്. സാർ ഇപ്പൊ ചെയ്ത കാലനും കണ്ടകശനി എന്ന് പറയുന്നതിൽ ഏത് വേഷമാണ് സാർ ചെയ്തത്? അതിനകത്ത് ഞാൻ ചെയ്തത് വില്ലൻ ഒരു വേഷമാണ്. അതും കാലനായിട്ടാണ്? അല്ലല്ല, ഞാൻ അതിനകത്ത് ഒരു വില്ലൻ വേഷം. ഈച്ച ബിജു എന്റെ കഥാപാത്രത്തിന്റെ പേര്. പക്ഷെ ഇപ്പൊ ആദ്യമായിട്ടാണ് നമ്മൾ അങ്ങനെ ഈച്ച ബിജു അങ്ങനെ ഒരു ക്യാരക്ടറിന്റെ പേര്. അപ്പൊ ഇപ്പൊ എന്നെ അഭിമാനപ്പെട്ട എന്റെ സെറ്റിലുള്ളവരും പിന്നെ എന്റെ നാട്ടിലുള്ള കൂട്ടുകാരും ഒക്കെ എന്നെ ഈച്ച ബിജു എന്നൊക്കെ വിളിക്കും. കുഴപ്പമില്ല, എനിക്ക് അതൊരു പ്രചോദനമാണെന്ന് ഞാൻ എനിക്ക് ഏറ്റെടുത്തു. വളരെ സന്തോഷം തോന്നുന്നു. തീർച്ചയായിട്ടും നല്ല സന്തോഷം. സാറിന്റെ മറ്റുള്ള വർക്കുകൾ ഏതൊക്കെയായിരുന്നു? ഞാൻ ഇപ്പൊ ഏഷ്യാനെറ്റിലെ സ്വാമി അയ്യപ്പൻ എന്ന് പറഞ്ഞ അതിനകത്ത് നല്ലൊരു കഥാപാത്രം ചെയ്തു. അത് കോടശ്ശേരി കർത്ത എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ്. കോടശ്ശേരി കർത്ത അന്തർദേശത്തുള്ള രണ്ട് കർത്താക്കന്മാരുന്നു. കോടശ്ശേരി കർത്ത ഒരു കർത്ത, അതിലെ കോറശ്ശേരി കർത്തായിട്ടാണ് ഞാൻ വേഷം ചെയ്തത്. അത് ഏഷ്യാനെറ്റിൽ വന്നു, അത് സീരിയൽ തീർന്നു. പിന്നെ ചെയ്തത് ഇപ്പൊ ഈ കാലം കണ്ടായിരുന്നു. അതാണ് ഇപ്പൊ ലാസ്റ്റ് ചെയ്ത് നിർത്തിയേക്കുന്നത്. ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട് എന്നാലും കുഴപ്പമില്ലാതെ ലോക്ക്ഡൌൺ സമയത്താണെങ്കിലും 2-3 വർക്ക് ചെയ്യാൻ പറ്റി. എങ്ങനെയുള്ള ക്യാരക്ടർ ചെയ്യാനാണ് സാറിന് ഇഷ്ടം? അങ്ങനെ പ്രത്യേകിച്ചില്ല, എനിക്ക് കോമഡിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ ഈ റഷീദ് ഖാൻ എന്ന് പറഞ്ഞ ഡയറക്ടർ എന്നെ വിളിച്ച് വീണ്ടും ഒരു എസ് ഐ വേഷം എനിക്ക് തരികയും ചെയ്തു. പിന്നെ ചിത്രശലഭം എന്നായിരുന്നു ശിവസാറ് സ്ക്രിപ്റ്റ് തിരക്കഥ എഴുതിയ രജുസാറ് സംവിധാനം ചെയ്ത ചിത്രശലഭങ്ങൾ എന്ന് പറഞ്ഞ കുട്ടികളുടെ ഒരു ചരിത്രം. അതിപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ലോക്ക്ഡൌൺ ആയതുകൊണ്ടാണ് സ്കൂൾ തുറന്നിട്ടുണ്ട്. അത് ഓരോ സ്കൂൾ കേരളത്തിലെ മൊത്തം സ്കൂളുകളിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഏതാണ്ട് ഒരു
ഇതിലൂടെ എറണാകുളം വരെ അടുക്കാറായി. ഇനി ബാക്കിയുള്ള ജില്ലയുടെ കവർ ചെയ്യാനുള്ളൂ. അതും കണ്ടിന്യൂ നടന്നുള്ളൂ. അതിനകത്തും എനിക്ക് എസ് ഐ വേഷമാണ് കിട്ടിയത്. ആദ്യം ചെയ്ത എസ് ഐ വേഷമായിരുന്നു. ഇപ്പൊ മൂന്ന് അതിൽ എസ് ഐ വേഷം. ഈ ഒരു ആക്ടിങ് കലാമേഖല അല്ലാതെ സാറിന്റെ ജോബ് എന്താണ്? പ്രൊഫഷൻ എന്താണ്? പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഇലക്ട്രീഷ്യൻ ആണ്. ഇലക്ട്രീഷ്യൻ. ഞാൻ ഇലക്ട്രിക്കൽ പണി ഇതിന്റെ ഇടയ്ക്ക് ചെയ്യുന്നുണ്ട്. എന്നാലും രണ്ടു മൂന്ന് പണിക്കാരൊക്കെ ഉള്ളതുകൊണ്ട് അവർ ചെയ്യും. റൂട്ടീന് പോയാലും അവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ലാതെ അതും കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. കലാഫീൽഡും കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഈ ഒരു കൊറോണയുടെ ഈ ഒരു സമയത്ത് സാറിന് എങ്ങനെയാണ് ജോലിയും ഇതും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്നത്? കൊറോണയുടെ സമയത്ത് എന്റെ ജോലി കുറച്ച് ബ്രേക്ക് ആയി. അന്നേരം എനിക്ക് വർക്ക് കൂടുതൽ ചെയ്യാൻ പറ്റി. ഇലക്ട്രിക്കൽ വർക്ക് പെൻഡിങ് ആയി. എന്നാലും കുഴപ്പമില്ല. രണ്ടും തരണം ചെയ്ത് രണ്ട് മേഖലയിലും തടസ്സമില്ലാതെ ഇതുവരെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ രണ്ട് മേഖലയിൽ എനിക്ക് തരണം ചെയ്യാൻ കൊണ്ടുപോകാൻ സാധിച്ചു. സാറിന്റെ ഫാമിലിയെ പറ്റി എന്താണ് പറയാനുള്ളത്? എന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഇപ്പൊ താഴെ എന്റെ അമ്മ എന്റെ അച്ഛൻ മരിച്ചുപോയി. എന്റെ അമ്മ എന്റെ ഭാര്യ എനിക്കൊരു മോളാണ്. ഞങ്ങളങ്ങനെ നാല് പേരിപ്പം വീട്ടിലുണ്ട്. മോളിപ്പോ എസ് എൽ സി കഴിഞ്ഞു. പ്ലസ് വണ്ണി ഇപ്പം ഓൺലൈനിൽ അപേക്ഷ കൊടുത്തിട്ട്. ഗുരുപ്രിയ ടിവിയുടെ ഞാനും താരം എന്ന പ്രോഗ്രാമില് നമ്മളെ അനുസാറാണ് ഇത്രയും നേരം നമ്മളോടൊപ്പം വിശേഷങ്ങളൊക്കെ പങ്കുവച്ചത്. സാറിന് ഇനിയും ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.